വെൽക്കംസ് ടു അരുൺസ് ട്രാവൽ വ്യൂ. ഇന്ന് നമുക്ക് കുട്ടനാടിന്റെ കഥാകാരനെയും പുഞ്ചക്കൊയ്ത്തും ഒന്ന് കണ്ടാലോ. ടൈപ്പ് റൈറ്റർ, പുഞ്ചപ്പാടം കഥകൾ, കുട്ടൻപിള്ളയുടെ ശിവരാത്രി, സൂപ്പർ ജംഗിൾ റിയാലിറ്റി ഷോ, ഇഷാൻ എന്ന കുട്ടി, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ്. കുട്ടനാടിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ജോസ്ലെറ്റ്, ഇദ്ദേഹം ഒരു നല്ല കർഷകൻ കൂടിയാണ്. ജോസ്ലെറ്റിനെയും പുഞ്ചക്കൊയ്ത്തും ഒന്ന് കണ്ടാലോ. കൊയ്തെടുത്ത നെല്ലെല്ലാം മഴ കൊള്ളാതിരിക്കാൻ മൂടിയിടുകയാണ് ഇദ്ദേഹം. ഹലോ ജോസ്ലെറ്റ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. കണ്ടില്ലേ, കൊയ്ത്താണ്. കൊയ്ത്താണ് നടക്കുന്നത്. ഇപ്രാവശ്യം എങ്ങനെയുണ്ട്? ഇപ്രാവശ്യം പൊതുവെ വിളവിച്ചിര മോശമാണ്. ആ ഒരു രീതിയിലാണ്. കാലാവസ്ഥ നല്ല ചൂടായിരുന്നു, ഉണക്കായിരുന്നു. പിന്നെ ഇത്തവണ വിത്ത് ഇച്ചിരി മോശമായതുകൊണ്ട് നമുക്ക് ലഭിച്ച വിത്തായിരുന്നു, ആന്ധ്രയുടെ വിത്തായിരുന്നു. അപ്പൊ അതിന് നമുക്ക് വിളവിന്റെ കാലത്ത് മാത്രമേ വിത്തിന്റെ ഗുണം അറിയാൻ പറ്റൂ. ശാലോര അപാകത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ ഈ നെൽകൃഷി നടത്തുന്നു? എൻ്റെ പിതാവിൻ്റെ കാലം മുതല് ഈ നെൽകൃഷി പാടം നമ്മളുടെയാണ്. എൻ്റെ ചെറുപ്പകാലങ്ങൾ അന്ന് ഈ റോഡോ സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അന്ന് ഈ കറ്റ ഇവിടുന്ന് ചുമന്ന ആൾക്കാര് മുറ്റത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് കെട്ടി ചവിട്ടി മെതിച്ച് അതിന് വാറ്റി എടുത്ത് കളത്തിൽ നിന്ന് കയറ്റി വിടുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോഴാണ് റോഡും മെഷീനും സൗകര്യങ്ങളും ഒക്കെ വന്നത്. ഏകദേശം എനിക്ക് ഒരു 10 വർഷമേ ആയിട്ടുള്ളൂ കുട്ടനാട്ടിലെ ഈ കൊയ്ത്ത് മെഷീൻ യന്ത്രങ്ങൾ ഇറങ്ങി. മെഷീൻ എങ്ങനെയാണ് ഇപ്പൊ പ്രയോജനപ്പെടുന്നത്? മെഷീൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ കൃഷി നടക്കത്തില്ലാത്ത ഒരവസ്ഥയാണ്. കാരണം തൊഴിലാളികള്, പുരുഷന്മാരും പ്രത്യേകിച്ച് സ്ത്രീകളും ഈ ഒരു മേഖലയില് പ്രാവീണ്യമുള്ളവരും ആരോഗ്യമുള്ളവരും വളരെ കുറവാണ്. അതുകൊണ്ട് മെഷീൻ ഇല്ലെങ്കിൽ കൊയ്ത്ത് ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ഈ വർഷത്തെ കാലാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷത്തെ കാലാവസ്ഥയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് കൊയ്ത്തിന് നെല്ലിന്റെ തൂക്കത്തിലെ അത് ബാധിച്ചിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ മഴ കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നെല്ലിന്റെ കതിരിനും അത് ഗുണപ്പെടത്തുള്ളൂ. ഇത്തവണ കാലം തെറ്റി വന്നു, അതുകൊണ്ട് നെല്ലിച്ചിര തൂക്കം കുറവായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കുട്ടനാടിന്റെ ഈ കൊയ്ത്തും പാട്ടും എല്ലാമാണല്ലോ നമ്മുടെ കുട്ടനാടുകാരന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ കഥകളിലും ഒക്കെ വരുന്നത്. ഇവിടുത്തെ ജീവിതത്തിന്റെ താളം തന്നെ ഈ കൊയ്ത്തിന്റെയും നമ്മുടെ വഞ്ചിപ്പാട്ടിന്റെയും ഒക്കെ ഈണമാണ്. നമ്മൾ ഒരുപാട് പേര് നമ്മളെക്കാളും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് നമ്മുടെ വി ആർ പ്രസാദ് സാറ്, നെടുമുടി വേണു ഒക്കെ, കാവാല നാരായണ പണിക്കർ ഒക്കെ ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈണമാണ് ജീവിതം, ഇവിടുത്തെ ആൾക്കാരുടെ താളം. വിളഞ്ഞു കിടക്കുന്ന പാടം നല്ല സ്വർണ്ണ നിറമാണ്. എത്ര മനോഹരമാണ് ഈ കാഴ്ച. കൊയ്ത്ത് മെഷീൻ പാടത്തിറങ്ങിയിട്ടുണ്ട്. കൊയ്യുകയും മെതുക്കുകയും പാറ്റി നെല്ല് ശേഖരിക്കുകയും ഒരേ സമയം ഈ മെഷീൻ ചെയ്യും. കൊയ്ത്ത് മെഷീന് പുറകെ കൊക്കുകൾ ധാരാളമായിട്ട് പറന്നു വരുന്നുണ്ട്. അവ പറന്നു വന്നിരുന്ന ചെറിയ ചെറിയ പ്രാണികളെയും പുഴുക്കളെയും ഒക്കെ തിന്ന് സുഖമായിട്ട് അവിടെ ഇരിക്കുകയാണ്. കൊയ്ത്ത് മെഷീന്റെ സ്റ്റോറേജ് നിറഞ്ഞു കഴിഞ്ഞാൽ അവ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ വന്ന് നെല്ല് സ്റ്റോക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും വള്ളത്തിൽ റോഡിന്റെ സൈഡിൽ നെല്ലെത്തിച്ച് ലോറികളിൽ കയറ്റുകയാണ് തൊഴിലാളികൾ. കൊയ്ത്തിനു ശേഷം നെൽക്കച്ചി മെഷീൻ ഉപയോഗിച്ച് കെട്ടുകളാക്കി
ഇങ്ങനെ ശേഖരിക്കും. അത് വിവിധ ഭാഗങ്ങളിലേക്ക് കാലിത്തീറ്റയായി പോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.